ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനോട് മുന്നുള്ള എൻ്റെ മുടിയും ഇതാ, ഇത് നമ്മുടെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള മുടിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വിശദമായി ഞാൻ പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയറും പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ കാണുന്നത് ഞാൻ ഒരു ഓയിലിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് കയറി കാണാം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളോ വെച്ചിട്ട് നമുക്കൊരു ഓയിൽ എങ്ങനെ ഉണ്ടാക്കാം, നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും കറുപ്പ് കിട്ടുന്നതിനൊക്കെ നല്ല ഒരു ഓയിലാണ്. അപ്പോൾ അതൊന്ന് കയറി കാണാം. അതുപോലെ തന്നെ ഇത് ഒരു ഹെന്ന ചെയ്യുന്ന വീഡിയോ ആണ്, വീട്ടിൽ തന്നെ എങ്ങനെ ഹെന്ന ചെയ്യുക എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ അത് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പോൾ ഒന്ന് കയറി കാണാം. നമുക്ക് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലൊരു ഹെന്നയാണിത്. അപ്പോൾ അത് കാണാത്തവരും ഒന്ന് കാണണേ. അപ്പോൾ ഞാൻ കെരാറ്റിൻ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ മുടി ഇതാണ്. അപ്പോൾ നമ്മുടെ മുടിയുടെ തിക്നെസ്സ് ലെങ്ത്തൊക്കെ അനുസരിച്ചിട്ടാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ മുടിക്ക് അത്യാവശ്യം നീളവും അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല കോസ്റ്റ് വരും. അത് കാരണം ഞാൻ എൻ്റെ മുടി കുറച്ച് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കെരാറ്റിൻ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കോസ്റ്റാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടി കുറച്ച് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ മുടിയാണ് കേട്ടോ ഇത്. അവർ നന്നായി വാഷ് ചെയ്ത് കണ്ടീഷണറൊക്കെ തേച്ച് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മുടെ മുടി നന്നായി വാഷ് ചെയ്ത് തരും. നമ്മുടെ അവരുടെ കണ്ടീഷണറും ഷാമ്പൊക്കെ ഉപയോഗിച്ച് മുടി നന്നായി വാഷ് ചെയ്യും. അതിന് ശേഷമുള്ള അതാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ചിന്തിക്കേണ്ടത് ഇതിന് ഇത്ര ലെങ്ത്തുള്ള മുടിയൊക്കെ കട്ട് ചെയ്ത് എന്തിനാണ് ഈ കെരാറ്റിൻ ചെയ്തത്. നമുക്ക് കുറേ നാളായി നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ഇതൊക്കെ കാണുമ്പോൾ ചെറിയൊരാഗ്രഹമാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു 35 above ആയി. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഈ മുടിയൊക്കെ തന്നെയായിരുന്നു. ഒരിടയ്ക്കൊന്ന് സ്റ്റെപ്പ് കട്ട് ചെയ്തു എന്നല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ കുറേ നാളെ ഒരു ചേഞ്ച്. അപ്പോൾ ബ്ലോ ഡ്രൈ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്യാനാണ് ഞാൻ പോയത്. പക്ഷേ അത് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അതിൻ്റെ എഫക്റ്റ് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പെർമനൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നത് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കെരാറ്റിനിലേക്ക് പോയത്. അപ്പോൾ കെരാറ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും ഒക്കെ ചെയ്താൽ നമ്മൾ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യും. പിന്നെ എനിക്കങ്ങനെ ഒരുപാട് സ്ട്രൈറ്റായിട്ട് മുടി കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കെരാറ്റിൻ ചെയ്യാം. എൻ്റെ മുടിയാണെങ്കിൽ കുറേ സ്പ്ലിറ്റൻസും ഹെയർ ഫോളൊക്കെ തുടങ്ങുകയും ചെയ്തായിരുന്നു. ഒന്ന് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രെയ്റ്റനിങ്ങും സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്യുന്നതിലും കെമിക്കൽസ് വളരെ കുറവാണ് നമ്മൾ കെരാറ്റിൽ യൂസ് ചെയ്യണേ. എല്ലാത്തിലും ചെറിയ രീതിയിൽ കെമിക്കൽസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കെരാറ്റിലായാലും അവർ പറയുന്ന അധികം കെമിക്കൽ ഇല്ലെങ്കിലും ചെറിയ രീതിയിലുണ്ടാവും. പക്ഷേ സ്മൂത്തനിങ്ങും സ്ട്രെയ്റ്റനിങ്ങും വെച്ചിട്ട് വളരെയധികം കെമിക്കൽസ് കുറവാണ്. മറ്റേലും ഒരുപാട് കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മുടിക്ക് സ്മൂത്തനിങ്ങും സ്ട്രെയ്റ്റനിങ്ങും ഒന്നും ചെയ്യുന്ന അത്ര നല്ലതല്ല. കാരണം പിന്നെ ഭാവിയിൽ നമ്മുടെ മുടി ഇതാ ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഡേ ലുക്ക്, അതായത് കെരാറ്റിന് ശേഷമുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ മുടിയുടെ അറ്റമൊക്കെ കണ്ടു ഒരുമാതിരി കുറ്റിച്ചൂല് പോലെ കിടക്കുന്നത് എനിക്ക് പക്ഷേ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കുറച്ച് വേവി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കേളായിട്ട് കിടക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു എനിക്ക് ഒരുപാട് അങ്ങനെ ഒരുപാട് സ്ട്രെയ്റ്റൻ ചെയ്യുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ചൊക്കെ എൻ്റെ മുടിയിൽ അയൺ ചെയ്തുള്ളൂ. എന്നിട്ട് എന്നെ ഇത്രയും സ്ട്രെയ്റ്റായി. അത് ഫസ്റ്റ് ഡേ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഷൈനിങ് ഇതൊക്കെ ആണെങ്കിലും ഒരുമാതിരി ഒട്ടിപ്പിടിച്ച് ഇപ്പോൾ അത്യാവശ്യം തിക്കുള്ള എൻ്റെ മുടി തന്നെ ഇത്രയും ഒട്ടിപ്പിടിച്ചൊരവസ്ഥയാണ്. അപ്പോൾ അത്യാവശ്യം ഉള്ളിലുള്ളവരൊക്കെ കെരാറ്റിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിങ്ങനെ ഭയങ്കര കൊലു പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമല്ല. ഫസ്റ്റ് ഡേ ലുക്ക് എനിക്ക് തീരെയും ഇഷ്ടപ്പെട്ടില്ല. കാരണം അങ്ങനെ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്മൂത്തനിങ്ങും സ്ട്രെയ്റ്റനിങ്ങും ഒക്കെ വെച്ച് നോക്കിയാൽ ഞാൻ റെഫർ ചെയ്യുക മറ്റേ കെരാറ്റിനാണ്. കാരണം അത് നമ്മുടെ മുടിക്ക് കുറച്ച് ഗുണമുള്ളതാണ്. അതായത് കെരാറ്റിൻ നമ്മുടെ മുടിയിൽ കുറയുമ്പോഴാണ് നമ്മുടെ സ്പ്ലിറ്റ്നെസ്സും മുടി കൊഴിച്ചിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കെരാറ്റിൻ ചെയ്യുന്നത് മുടിക്ക് നല്ലതായതുകൊണ്ട്. പിന്നെ മാത്രമല്ല നമ്മളൊരു അവരൊരു 30-40 വാഷാണ് പറയണത്. അതിനുശേഷം നമ്മുടെ മുടി പഴയ സ്ഥിതിയിലാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കെരാറ്റിനായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ എൻ്റെ മുടിയിൽ ചെറിയൊരു ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഹെയർ ഫോളൊക്കെ അധികം ഉള്ളപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേറെ പ്രോബ്ലം ഉള്ളപ്പോൾ കെരാറ്റിൻ ചെയ്യാതിരിക്കാൻ നല്ലത്. അതും കംപ്ലീറ്റ് മാറ്റിയിട്ട് കെരാറ്റിൻ ചെയ്യാതിരിക്കും നല്ലത്. കാരണം അത് നമ്മുടെ മുടീനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെനിക്ക് അറിയില്ലാത്തൊരു അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് അങ്ങനെ കണ്ടത്, അങ്ങനെ ഡാൻഡ്രഫ് അതൊക്കെ ഉള്ളപ്പോൾ അത് ചെയ്യരുതെന്ന്. പിന്നെ നമ്മളോട് അവർ പറയും പിറ്റേ ദിവസം വാഷ് ചെയ്യാൻ ചെല്ലാൻ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം വാഷ് ചെയ്തിട്ടുള്ള എൻ്റെ മുടിയാണിത്. അതായത് നമ്മൾ ഫസ്റ്റ് ഡേ അല്ല, അത് സെക്കൻഡ് ഡേ. സെക്കൻഡ് ഡേ നമ്മൾ മുടി വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സിൽക്കി ആൻഡ് അതൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മുടിയാണ് അവർ ഈ ഒരു കോലത്തിലേക്ക് കെരാറ്റിൻ ആഫ്റ്റർ കെരാറ്റിൻ ഇങ്ങനെയാണ് ഇരിക്കുക. അതായത് ഫസ്റ്റ് നമ്മുടെ സെക്കൻഡ് ഡേ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള രൂപമാണ് ഇതിങ്ങനെ.
ഫസ്റ്റ് ഡേ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഭയങ്കര ഒട്ടി ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. ഇത് സെക്കൻഡ് ഡേയിലുള്ളതാണ്. പിന്നെ കെരാറ്റിന് ശേഷമുള്ള ആഫ്റ്റർ കെയർ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം അവർ പറയുന്ന ഷാമ്പു കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യണം. മാക്സിമം നമ്മളൊരു ഇപ്പോൾ ഒരു 3 മന്ത്സ് 6 മന്ത്സ് ഒക്കെ ആണ് അവരിതിൻ്റെ ഇത് പറയണത്. അതായത് വാഷാണ് ഒരു 30-40 വാഷ് കഴിയുമ്പോൾ നമ്മുടെ മുടി പഴയ സ്ഥിതിയിലാവുന്നാണ് പറയണത്. അപ്പോൾ അത്രയും നാളെങ്കിലും നമ്മൾ മാക്സിമം അവരുടെ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ എണ്ണ തേക്കാനുള്ള കാര്യങ്ങൾ കുറേ പേര് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞാൽ എണ്ണ തേക്കാൻ പാടുമോ എണ്ണ തേക്കാൻ പാടില്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ എണ്ണ തേക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ എണ്ണ തേക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം ഓൾറെഡി നമ്മുടെ മുടി നല്ല സിൽക്കിയും സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കണേ, അപ്പോൾ നമുക്ക് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു വന്നൊരു 4 ദിവസം കഴിയുമ്പോൾ ചെറിയ രീതിയിൽ എണ്ണ തേച്ചാൽ ഇങ്ങനത്തെ ഉള്ള ഇത് വേഗം പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് 1 വീക്കായി. അപ്പോൾ ഞാൻ 2 വാഷ് ചെയ്തു. ശരിക്കും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, 1 വീക്കിൽ 1-2 വയസ്സ് ഒക്കെ ചെയ്താൽ മതി മാക്സിമം. പക്ഷേ എനിക്ക് ഈ സ്ട്രെയിറ്റ്നെസ് പോവാൻ വേണ്ടിയിട്ട് ഞാൻ 2 വാഷ് ചെയ്തു. അപ്പോൾ എൻ്റെ ആ ഒരു ഭയങ്കര കുറ്റിച്ചൂല് പോലെ കിടന്നത് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഒരു സമാധാനമായി. എനിക്കങ്ങനെ ഭയങ്കര കോല് പോലെ കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ റിവ്യൂ ചെയ്യാം, കാരണം എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ അവരുടെ ഷാമ്പു കണ്ടീഷണർ തന്നെയാണ് യൂസ് ചെയ്തത്. ആ ഷാമ്പു കണ്ടീഷണർ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി എന്തായാലും ഇത് ചെയ്യുമ്പോൾ അത്രയും അത്യാവശ്യം പൈസ മുടക്കി ഒരു കെരാറ്റിൻ ചെയ്യുമ്പോൾ ആ ഷാമ്പു കണ്ടീഷണർ കൂടെ വാങ്ങുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ നമുക്ക് തോന്നിയ ഷാമ്പു ഇതൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ മുടി പിന്നീട് കൊഴിഞ്ഞു പോകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ പണിക്ക് നിൽക്കാതിരിക്കുമായിരിക്കും നല്ലത്. ശരിക്കും കെരാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ക്യൂട്ടിക്കിൾസൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ മുടിക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കെരാറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്താലാണ് ആ പ്രൊട്ടക്ഷൻ്റെ ഒരു എന്താ പറയുക ഒരു പൂർത്തിയാവുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം അത്രയും നാളെങ്കിലും എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, അത്രയും നാളെങ്കിലും ആ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യാൻ. ഞാനൊക്കെ അത് പിശുക്കി പിശുക്കി കുറേശ്ശെയാണ് യൂസ് ചെയ്യുന്നത് കോസ്റ്റ്ലിയൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ധാത്രി അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ആയുർവേദിക് ഹെയർ ഓയിലൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കെരാറ്റിന് ശേഷം അത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം അത് ഒന്നൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റും മറ്റേത് ഒരു കംപ്ലീറ്റ് ആയുർവേദമാകുമ്പോൾ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്യാതിരിക്കുക. അധികവും അവർ പ്രിഫർ ചെയ്യുന്നത് ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലൊക്കെ നമ്മളൊരു ചെറുതായി ചൂടാക്കിയിട്ട് തലയെ കുറച്ച് തേക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓയിൽ ഒരു 1-2 ആഴ്ച കഴിഞ്ഞൊക്കെ തേക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ സ്ട്രെയിറ്റ്നെസ് ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ വേഗം വേഗം വാഷ് ചെയ്യുക, അപ്പോൾ നമ്മുടെ ഇത് കുറേ കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വീക്കിലി 1 ദിവസമൊക്കെ വാഷ് ചെയ്താൽ മതി. നമ്മുടെ മുടി ഓൾറെഡി നമുക്ക് നല്ല മാനേജബിളാണ്, നല്ല സ്മൂത്താണ്, സിൽക്കിയാണ്. അപ്പം നമുക്കങ്ങനെ എണ്ണ തേക്കണമെന്നോ വാഷ് ചെയ്യണമെന്ന് തോന്നുന്ന ആവശ്യം തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെന്താ, ഇപ്പം എൻ്റെ ഒരു 2 വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഭയങ്കര സ്ട്രെയിറ്റ്നെസ് പോയി, ആ നമ്മുടെ തുമ്പ് കുറച്ച് ഇങ്ങനെ കേള് പോലെയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ഹാപ്പിയായി. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹാപ്പി ആയത്. അപ്പോൾ ഇത് ഒരു 1 മന്ത് കഴിഞ്ഞ് ഞാനൊരു റിവ്യൂ ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ എൻ്റെ മുടി അത്യാവശ്യം നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കെരാറ്റിന് മുന്നേ. ഇപ്പോൾ ഇതുവരെയും ആ ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാനൊരു 1 മന്ത് കഴിഞ്ഞ് റിവ്യൂ ഇടാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, പോയിട്ട് വരാമെന്ന് പറയടാ. പോയിട്ട് വരട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് അടിച്ചു പൊട്ടിക്കുക.